പ്രവാചക നിന്ദയ്ക്ക് മറുപടിയായുള്ള ഇത്തരം താലിബാൻ മോഡൽ കൊലപാതകം ആരെ സഹായിക്കാനാണ്? മതത്തിന്റെ പേരിൽ നടന്ന കൊടും ക്രൂരത അടിച്ചമർത്തേണ്ടതല്ലേ? നമ്മുടേതുപോലെയുള്ള രാജ്യത്തിന് വെച്ച് പൊറുപ്പിക്കാനാകുന്നതാണോ ഉദയ്പൂർ സംഭവം? നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് സംസാരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായിട്ടുള്ള മൂല്യങ്ങളുടെ തീർത്തും ബീഭത്സമായിട്ടുള്ള നിരാകരണമാണ് കഴിഞ്ഞ ദിവസം നാം ഉദയ്പൂറിൽ കണ്ടത്. ഈ അക്രമപ്രവർത്തനം നടത്തിയ വ്യക്തികൾ അവർ ഏതൊരു മത സമൂഹത്തെയാണോ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് ആ സമൂഹത്തിൻ്റെ ഉന്നമനമല്ല ശരിക്കവർ അവരുടെ കാഴ്ചപ്പാടിൽ അവർ ലക്ഷ്യമാക്കുന്നത്. അതൊരു അക്രമസംഭവത്തിലേക്ക്, കൂടുതൽ അക്രമസംഭവങ്ങളിലേക്ക് അത് വഴിതെളിക്കുകയും എത്രത്തോളം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, ജീവഹാനി ഉണ്ടാക്കുന്നു, അതിൽ നിന്നും പരമാവധി അവരുടെ വർഗീയ അജണ്ടകൾക്ക് മൈലേജ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ അക്രമ സംഭവങ്ങൾ എത്രത്തോളം വർദ്ധിക്കുന്നുവോ അതെല്ലാം അവരുടെ രഹസ്യ അജണ്ട അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഇതുകൊണ്ട് ചെന്നെത്തിക്കുകയാണ്. അപ്പോൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാർ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുകയും അക്രമപ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അവിടെ കാഴ്ചക്കാരായി മാറി നിൽക്കുകയും സാധാരണക്കാർ, പൗരബോധമുള്ള നിസ്സഹായരായിട്ടുള്ള വ്യക്തികൾ ഈ അക്രമപ്രവർത്തനങ്ങളുടെ ഇരകളായി മാറുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സാഹചര്യം, അത് ശരിക്കും ഇന്ത്യൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൻ്റെ ഒരു അനിശ്ചിതമായ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എന്നതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇതിനെ അടിച്ചമർത്തുക എന്നത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്.